കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ നവീകരണം പൂർത്തിയായ അരക്കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ വിയറ്റ്നാംപടി വടക്കേമുക്ക് അരക്കുളം പാടശേഖരത്തിലാണ് അരക്കുളം സ്ഥിതി ചെയ്യുന്നത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019 ഒരു 1,38,20,000 രൂപയുടെ നവീകരണ പൂർത്തികൾ കുളത്തിൽ നടപ്പാക്കിയത്. 2021 ജനുവരിയോടെ 50 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അരക്കുളത്തിന്റെ 50 മീറ്റർ നീളത്തിലും 32 മീറ്റർ വീതിയിലും 2.40 മീറ്റർ ആഴത്തിലുമായി അടിഞ്ഞുകൂടിയ ചളി മാറ്റിയാണ് നവീകരിച്ചത്. നവീകരണം പൂർത്തിയായ കുളം നാടിന് സമർപ്പിച്ചു. കൃഷിമന്ത്രി പി പ്രസാദ് കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയുടെ സംരക്ഷണം സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്തമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പി പ്രസാദ് സൂചിപ്പിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും എല്ലാം സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടുന്നത് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും എല്ലാമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കാർഷിക മേഖലയുടെയും നവീകരണവും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതല്ല. ഈ കാർഷിക മേഖലയുടെ ഒരു ശക്തിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് അരക്കുളത്തിൻ്റെ നവീകരണമെല്ലാം ഉണ്ടായത്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു, മനോഹരമായി കുളം കാണുമ്പോൾ എന്തോ ഉണ്ട് അതിൻ്റെ ആഴം എന്ന് ചോദിച്ചപ്പോൾ മുഹസിൻ പറഞ്ഞു 3 ആഴമുണ്ടെന്ന്. മുഹസിനിപ്പം അത്രയും ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡൻറ്റും അത് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു 3 ആഴമുണ്ടാവും എന്ന്. നല്ല ആഴത്തിൽ ഉള്ള ഒരു പ്രമുഖമായ കുളമാണ്, ഇത്രയും വെള്ളം അത് സംഭരിച്ച് വെച്ചിരിക്കുന്നുള്ളതാണ്. ഞാൻ ഈ ആഴത്തിൻ്റെ കാര്യം നോക്കിയതിൻ്റെ ഇറങ്ങിപ്പോയാൽ താണുപോകുക എന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല, എത്രമാത്രം വെള്ളം അത് സംഭരിച്ച് വെച്ചിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മഴയായി പെയ്യുന്ന വെള്ളത്തെ നമ്മുടെ എല്ലാം കൈകളിലേക്ക് കൃത്യമായി എന്നവണ്ണം വീണ്ടും എത്തുന്നു. വെള്ളത്തിൻ്റെ എല്ലാ ഉറവിടം എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്. ആ മഴവെള്ളം പല ഉരുവത്തിൽ സംഭരിച്ചു വെച്ചിട്ടാണ് നമ്മളിലേക്കെല്ലാം എത്തുന്നത്. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ ഷാബിറ, കെ ബീന, ടി വി വത്സല, പി പി ധനലക്ഷ്മി, കെ സി ഗോപാലകൃഷ്ണൻ, എസ് ഇബ്രാഹിംകുട്ടി, പി പി വിനോദ് കുമാർ, പി കെ ശാലിനി, എം ജി ബോബൻ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു.